ദേ ധ്യാൻ ഇവിടേക്ക് വരിക. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റെ. അതിനിടയിൽ ഈ വീട്ടിലെ കരച്ചിലും കണ്ണീരും ഒന്നും വേണ്ട. ഒരു പ്രശ്നം ഉണ്ടാവരുത്. കണ്ണീരിന്റെയും കലഹത്തിന്റെ ഇടയിലേക്കല്ല അവനെ വരവേൽക്കേണ്ടത്, സന്തോഷത്തിന്റെ ഇടയിലേക്ക. ഞാനും എന്റെ മോളും ഓരോ പ്രശ്നം ഉണ്ടാക്കില്ല സുരജേട്ടാ. എന്റെ വളക്കൊന്നും സംഭവിച്ചില്ല, എന്റെ കുന്നും ഭർത്തപ്പ. ഒരു ശ്രദ്ധ എല്ലാവരിലും വേണം. ധീരവിനടക്കം. അമ്മയെ പറ്റിച്ച് ദം ബിരിയാണി കഴിക്കുന്നത് നിന്നല്ലേ. സ്മൃതി വേണ്ട കേട്ടോ. ആ ഗോപനെ ഇപ്പോഴും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇവൾ ഇപ്പോഴും എന്നെ പറ്റിച്ചോണ്ടിരുന്നേ. മീനാക്ഷിയെ വിശ്വസിച്ച് തന്നെ പറഞ്ഞാ മതിയല്ലോ. മീനാക്ഷി എത്ര അനുഭവം ഉണ്ടായാലും താൻ പഠിക്കത്തില്ലല്ലോ. ഗോപേട്ടനെ അമ്മ കണ്ടതിന് പകരം ഞാൻ കണ്ടാ മതിയായിരുന്നു. എങ്കിലാ സ്വർണ്ണമാല എനിക്ക് സമ്മാനമായി കിട്ടിയെന്നെ. നീ എന്റെ കയ്യിൽ നിന്ന് വീണ്ടും അടി വാങ്ങരുത്. അപ്പൂപ്പന്റെ ചക്കരക്കൂട്ടം വന്നല്ലോ. എന്താ കവള് വീർപ്പിച്ചിരിക്കുന്നേ? ഇന്ന് ആ കുട്ടിയായിട്ട് വഴക്കിട്ടോ? അതിന് ഞാൻ അവനെ പോലെ വഴക്കാളി ഒന്നും അല്ലല്ലോ. എന്തുപറ്റി? ധ്യാന്റെ കാര്യം അവനോട് പറഞ്ഞോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് അവന്റെ മൂത്ത് നോക്കി പറയാനുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെന്താ കുഞ്ഞിനൊരു വിഷമം പോലെ? അറിയില്ല, ബസ്സിറങ്ങി ഇവിടെ വരെ എന്നോട് സംസാരിച്ചിട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. എന്താണ് അവന്റെ പ്രശ്നമെന്ന് ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കുഞ്ഞിന്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നുമല്ല. നീ പറഞ്ഞിട്ടുണ്ട് റോഡ് നിൽക്കേണ്ട കാര്യം എന്താ? ഇതൊന്ന് മാറ്റിയിട്ടൂടെ? സാധാരണ കോളത്തിൽ നടന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞ് മീരയോട് പറഞ്ഞാലോ? അവള് വിശ്വസിച്ചിരിക്കുന്നത് ഞാനിപ്പോഴും ഗൾഫിലാണെന്നല്ലേ. സൂക്ഷിക്കണം. ഈ വേഷത്തിൽ നടക്കുന്ന ആണാണെന്ന് അറിഞ്ഞാൽ പോലീസ് നിന്നെ പൊക്കും. ഏയ്, ഒരു പോലീസും എന്നെ പൊക്കില്ല. ഇപ്പൊ എന്താ ഒരു മനസ്സമാധാനം? ഒറ്റത്തടി മനസ്സ് കുളിർക്ക നാട് ചുറ്റി കാണുന്നു, ഹോട്ടലിൽ താമസം. നീ ഇങ്ങനെ കറങ്ങി നടക്കാതെ മീരയുടെ വീട്ടിൽ പോയി താമസിക്കേ. എത്ര കാലം നീ ഇങ്ങനെ ഒളിച്ചു താമസിക്കും? നീ വേണമെങ്കിൽ എന്നോട് കടലിൽ ചാടാൻ പറഞ്ഞോ, ഞാൻ ചാടും. പക്ഷേ ഭാര്യ വീട്ടിൽ പോകാൻ മാത്രം പറയരുത്. നീ കണ്ടിരുന്നല്ലോ അവിടുത്തെ അവസ്ഥ. അവിടെ ചെന്നാ അവിടെ എന്നെ പാപ്പരാക്കി നാട് കിടത്തും. ഞാനിപ്പോ ലൈഫ് എൻജോയ് ചെയ്യാ. മീരയും ഫാമിലിയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് മടങ്ങും. അതാ എന്റെ പ്ലാൻ. കൊള്ളാം. നീ ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? എന്റെ തുണിക്കടയിലേക്ക്. അവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഒരു ഓട്ടോ കിട്ടുമെന്ന് നോക്കി ഇവിടെ നിന്നതാ. പോയി വന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. നിന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. ശരിയെന്നാ, കാണാം. ഓക്കേടാ. ഓ,
എന്റെ സുരേഷേട്ടാ, പുറത്തെങ്ങാനും പോയി തൂമ്മിക്കൂടെ, എന്റെ ഉറക്കവും കളഞ്ഞു. വീട്ടിൽ പോയി കിടന്നുറങ്ങടി. ഓ, ഞാനിവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്കും മേരയ്ക്കും വലിയ പരാതിയായിരുന്നല്ലോ. അതാ വന്നേ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തിനാ വരുന്നേ? ഒന്നുകിൽ ഈച്ച അടിക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങാൻ. നീ ഒന്ന് ടെസ്റ്റേഴ്സ് പോയിരിക്കേ. ഓ, പിന്നെ അവിടെ ജനപ്രളയമല്ലേ, അവിടുത്തെ സെയിൽസ് ഗേൾ ഇരുന്ന് ഉറങ്ങായിരിക്കും. അപ്പൊ കച്ചവടം തീരെ നടക്കുന്നില്ലേ? എവിടെ, ഞങ്ങളുടെ കയ്യിന്ന് സഹദേവൻ കടയെടുത്തപ്പോ നല്ല കച്ചവടമായിരുന്നു. അവൻ ഭാര്യയെ, അതായത് എന്റെ അനുജത്തെ ഏൽപ്പിച്ച് ഗൾഫിൽ പോയതോടെ തീർന്നു എല്ലാം. മീര ഇവിടെ വന്നിരുന്ന് ഫോൺ വിളിക്കും, കച്ചവടം ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇനിയിപ്പോ അഥവാ രണ്ട് സാരി വിറ്റ, അതിന് മുഴുവൻ നെയ്മീനും അവലിയൊക്കെ വഞ്ചു കഴിക്കും. മീനാക്ഷി, ആരെ എന്തെന്നൊക്കറിയോ? എന്തിനാ മീരയെ കുറ്റം പറയുന്നേ? കുറ്റമല്ലാതെ അവളെ കുറിച്ച് വേറെ എന്താ പറയാനുള്ളേ? ദേ, നിങ്ങൾ കേട്ടോ, ഞങ്ങൾക്കിപ്പോ ഈ കടയില് ചെറിയൊരു ഷെയർ മാത്രമേ ഉള്ളൂ, പക്ഷെ തൊഴിലാളികളായിട്ടാ ഞങ്ങൾ അവള് കാണുന്നത്. അല്ല, നിങ്ങളാരാ? എന്താ വേണ്ടേ? ഞാൻ മീരയുടെ ഭർത്താവിന്റെ കൂടെ ഗൾഫില് വർക്ക് ചെയ്യുന്ന ആളുടെ ഭാര്യ, പേര് സഫിയ. മുമ്പ് ഞാനും ഹസ്ബൻഡും കൂടെ മീരയുടെ വീട്ടില് പോയിരുന്നു. ഓ, മീര പറഞ്ഞായിരുന്നു. ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലേക്ക് പോയി, ഞാനിവിടെ അടുത്തുവരെ വന്നപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. സഹദേവൻ കപ്പലിൽ നിന്ന് ഇറങ്ങാറേയില്ലെന്ന് തോന്നുന്നു, അല്ല ഒരു വിവരവും ഇല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പറയാറുണ്ടോ സഹദേവനെ കുറിച്ച്? അവനോട് സുഖമാണോ? സുഖാണ്. അവനെ നാട്ടി വരരുതേന്ന് എന്റെ പ്രാർത്ഥന, ഉള്ളത് പറയാലോ. അതെന്താ? അതൊക്കെ ഉണ്ട്, അതേ ഒരു രഹസ്യാ. അതെന്താന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും, അയാള് സഹദേവന്റെ അടുത്ത് പറയും, അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയത്തില്ല. മീനാക്ഷി, കുടിക്കുക എന്തെങ്കിലും വാങ്ങിക്കേ. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോവുവാ. മീരയോട് ഞാനിവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി, അല്പം തിരക്കൊണ്ടേ. സഫിയ, അതെ, ഏതായാലും വന്നതല്ലേ, രണ്ട് സാരി വാങ്ങിച്ചിട്ട് വയ്ക്കോ. ആയിരത്തിന്റെ സാരി 500 രൂപയ്ക്ക് തരാം, കാശ് എനിക്ക് തന്നാ മതി, മീരയോട് പറയൊന്നും വേണ്ടെന്നേ. ഞാൻ പിന്നീട് ഒന്ന് വാങ്ങിച്ചോളാം. സഹദേവ് വന്ന കുഞ്ഞുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പറയാറുന്നില്ലേ? അയ്യടാ, ഞാൻ അങ്ങനെ പറയുമണ്ട, അവനെ വരാനൊന്നും പോകുന്നില്ല, കുഞ്ഞും ഉണ്ടാവില്ല, ഇതിന്റെയൊക്കെ അനന്തരാവകാശി നമ്മുടെ മോളായിരിക്കും. അതിനു മുന്നേ മീരയെ കട പൂട്ടിക്കും. ഡാഡി വന്നിട്ട് കഴിച്ചാ പോരെ. മോൻ കഴിക്കേ. ഡാഡി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോ വരാൻ വൈകും. നന്ദു ഇവിടെ കമ്പ്യൂട്ടറിന്റെ മുമ്പില്, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. ആ, കൈ എഴുതാൻ മറന്നോ? മറന്നൊന്നുമല്ല മമ്മി, സ്കൂളിൽ കളിക്കുമ്പളേ ചെറുതായിട്ടൊന്ന് വീണു കൈവെള്ളയിലെ, ചെറിയൊരു മുറിവ്, അത് കാരണം മമ്മി ഒന്ന് ചോറ് വരുത്താ. അയ്യോ, എവിടെ നോക്കട്ടെ. അത്ര വലിയ മുറിവൊന്നുമില്ല മമ്മി. മമ്മി എനിക്ക് ചോറ് വരുത്തരാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതല്ലേ. Thank you.
മമ്മി ഇന്ന് സ്കൂളിൽ എസ്എ കോമ്പറ്റീഷന്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. മൂന്ന് സബ്ജക്ട് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സബ്ജക്റ്റ് മൈ ഫാദർ എന്നായിരുന്നു. ഞാൻ എന്റെ ഡാഡിയെ കുറിച്ച് നന്നായി എഴുതി. മമ്മിക്ക് വായിക്കാൻ തരാം കേട്ടോ. ഒന്നാമതായിട്ട് എഴുതി തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചാ, പക്ഷെ ധീരമാണ് ആദ്യം എഴുതി തീർത്തത്. അവനെഴുതി എസ്എ ടീച്ചർ അവനെ കൊണ്ട് വായിപ്പിച്ചു. നന്നായി എഴുതിയിരുന്നു കേട്ടോ. ഞാൻ കരുതിയ പോലല്ല, അവന്റെ ഡാഡി കൊള്ളാം കേട്ടോ. എനിക്കത് കേട്ടപ്പോ അവന്റെ ഡാഡിയുടെ റെസ്പെക്ട് ഒക്കെ തോന്നി. ഓ മറന്നു, മമ്മിക്കും ഡാഡിക്കും അവരെ ഇഷ്ടമല്ലേ. എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്ട് ഒക്കെ തോന്നിയെന്നത് നേരാട്ടോ. പക്ഷെ അവനുണ്ടല്ലോ ആ ധീരവ്, അവൻ ഇപ്പോഴും എന്റെ ശത്രു തന്നെയാ. കൊള്ളാലോ മമ്മി മോനും, ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. മമ്മിക്ക് മുന്നിൽ ഞാൻ ചെറിയ കുട്ടി തന്നെയാ അല്ലേ മമ്മി. ഗോപേട്ടൻ എന്താ വൈകിയേ? ഞാൻ കൊറേ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഓഫീസിലെ ലോഡ് കണക്കിന് ഫയലുകളല്ലേ സന്ധ്യ മുന്നിൽ, തിരക്കായിരുന്നു. ഗോപേട്ട, ഗോപേട്ട, മമ്മി ഇതവിടെ പോവാ, എനിക്ക് ചോറ് വരുത്താ. വാ മമ്മി. ധീരവിനോട് കൂടി എല്ലാം ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവാ അല്ലേ സൂരജേട്ട. നമ്മുടെ കുഞ്ഞ് നമുക്ക് സ്വന്തമാവുന്നു. ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞിനെ ഗോപേട്ട വളർത്തിയത് നല്ല രീതിയിലാണെന്ന് ആശ്വസിക്കാം. അവൻ മിടുക്കനാ. അതെ, അക്കാര്യത്തിൽ ഗോപേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. വേണ്ട, അയാളോട് ഒരു രീതിയിലുള്ള സ്നേഹവും ഇനി വേണ്ട. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ധ്യാൻ നമ്മുടെ കൂടെ കഴിഞ്ഞത്, അതും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തില്.
ഏകദേശം 10 വർഷത്തോളമായി അവന്റെ അച്ഛനും അമ്മയും ഗോപേട്ടനെ സന്ധ്യ നടത്തിയോ. ഇപ്പോ ഒരു ദിവസം പെട്ടെന്ന് അവരെങ്ങനെ പറയും നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളല്ലെന്ന്? നമ്മള് ധീരവനോട് നിനക്കൊരു സഹോദരനുണ്ടെന്ന് തുറന്നു പറയാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. അപ്പൊ അവരുടെ അവസ്ഥ താനെന്ന് ഓർത്തു നോക്കിയേ. അവരുടെ അവസ്ഥയെ ഓർത്ത് സൂര്യചേട്ടൻ ഇപ്പോഴും ദുഃഖമുണ്ടല്ലേ? അവരെ വിഷമിപ്പിക്കണ്ട. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുഞ്ഞിനെ തിരികെ വേണ്ടെന്ന് പറയും. എന്താ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഈ സൂര്യചേട്ടന്റെ ഒരു കാര്യം, മറ്റുള്ളവരുടെ സങ്കടമാണ് പ്രധാനം, അത് ശത്രുവായാ പോലും. ഒരു കണക്കിന് ഈ ഒരു ചിന്ത തന്നെയാ ഈ കുഴിയിലൊക്കെ ചാടിച്ചതും. അവരുടെ സങ്കടത്തെ കുറിച്ച് നമ്മൾ ഓർക്കണ്ട, നമ്മുടെ സന്തോഷത്തെ കുറിച്ച് മാത്രം ഓർത്താ മതി. ധ്യാൻ നമ്മളിൽ നിന്ന് ഇത്രയും കാലം ദൂരെയായിരുന്നു. ധീരവ് നമ്മുടെ കൺമുമ്പിൽ വളരുമ്പോ ധ്യാൻ നമ്മുടെ മനസ്സിൽ വളർന്നു. നമുക്കവൻ അന്യനല്ല, പക്ഷെ ഗോപേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം വരെ അവന് നമ്മൾ അന്യരാ. സത്യം അറിയുമ്പോ ആദ്യം അത് ഉൾക്കൊള്ളാൻ ഒരു കുട്ടി എന്ന നിലയിൽ അവന് പ്രയാസം ഉണ്ടാവും. എങ്കിലും അവൻ ഓടി വരും. അവരെത്ര സ്നേഹം കൊടുത്ത് വളർത്തിയാലും പെറ്റമ്മയും അച്ഛനും നമ്മളാണെന്നറിയുമ്പോ അവൻ ഓടി വരും. ഇത്രയും കാലം അവർ രണ്ടുപേരും നമ്മളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കേണ്ട സമയമായത് നമ്മുടെ മോനിലൂടെ തന്നെ. കവർന്നെടുക്കാൻ കഴിയുന്നതല്ല പുത്രവത്സല്യമെന്ന് ഇനി അവർക്ക് മനസ്സിലാവും. ഈ ശിക്ഷ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഇത്രയും കാലം നമ്മൾ വീഴ്ത്തിയ കണ്ണീര് അവരിൽ നിന്ന് ആ ഒരു നിമിഷം മാത്രം വീഴും. അത് കണ്ട് സന്തോഷിക്കല്ലേ നമ്മൾ വേണ്ടത്? സന്തോഷിക്കണം. എനിക്ക് മനസ്സിലാവൂടോ, ഇതൊരു പ്രതികാരം തന്നെയാ. നമ്മളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവരിപ്പോ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ആരെ കവർന്നെടുക്കാനാണോ അവർ നമ്മളെ വേദനിപ്പിച്ചത് അവനിലൂടെ തന്നെ. നമുക്കതൊക്കെ ഇനി മറക്കാം. ഇത്രയും കാലം അവന് നൽകാൻ കഴിയാതെ പോയ സ്നേഹം വാരി കോരിക്കൊടുത്ത് നമുക്ക് അവനെ വളർത്താം. നമ്മുടെ രണ്ടു കുഞ്ഞുങ്ങളെയും നമുക്ക് വളർത്താം. ആ സ്വപ്നത്തിലാ ഞാൻ. അതെ, നമുക്ക് പുതിയൊരു കുഞ്ഞു പിറക്കുന്നതായി കരുതിയാ മതി. ധീരവനൊരു സഹോദരൻ. ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ അനുഭവിച്ച വേദന വളരെ വലുതാ. ധ്യാൻ എന്ന നമ്മുടെ മകനെ കിട്ടാനുള്ള വേദന. ആ വേദന അവസാനിക്കാറായിരിക്ക. നമ്മുടെ മകൻ നമ്മുടെ കൈകളിലെത്താൻ പോവാ. ഇനി സന്തോഷത്തിന്റെ നാളുകളാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട നാളുകൾ. വർഷം നീ വളർത്തിയാലും അവൻ നിനക്ക് സ്വന്തമാവില്ല സന്ധ്യ. ധ്യാനം നമ്മൾ ദീപ്തിയും സൂരജിനെ ഏൽപ്പിക്കുന്നു. 4 ദിവസം മാത്രമാ നമ്മുടെ മോൻ നമ്മുടെ കൂടെ ഉണ്ടാവുക.